പി കുഞ്ഞിരാമൻ നായരുടെ ആത്മകഥയാണ് കവിയുടെ കാൽപ്പാടുകൾ. ഇതേ ഒരു അധ്യായമാണ് പുഷ്പഗോപുരം എന്ന പേരിൽ തേർഡ് സെമസ്റ്റർ വിദ്യാർത്ഥികൾക്ക് മലയാള സാഹിത്യത്തിൽ തന്നിരിക്കുന്ന ഭാഗം. പുഷ്പഗോപുരം എന്ന് പറയുന്ന ഒരു ഭാഗം മാത്രമാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. പാഠഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ പി കുഞ്ഞിരാമൻ നായരെ കുറിച്ചൊന്ന് പറയാം. കാസർഗോഡ് ജില്ലയിലെ അജാനൂർ ഗ്രാമത്തിലാണ് അടിയോടി വീട്ടിൽ അദ്ദേഹം ജനിച്ചത്. പുന്നശ്ശേരി നമ്പിയുടെ ശിഷ്യനായിട്ട് പട്ടാമ്പി സംസ്കൃത സർവകലാശാലയിൽ, തഞ്ചാവൂർ സംസ്കൃത പാഠശാലയിൽ ഒക്കെ പഠിച്ചിട്ടുണ്ട്. അധ്യാപകനായും പത്രപ്രവർത്തകനായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. 1906 ഒക്ടോബർ 26 അദ്ദേഹം ജനിക്കുന്നത്. 1978 മെയ് 27 അന്തരിച്ചു. കവിത ജീവിതത്തിനു വേണ്ടിയാണ് എന്ന മുദ്രാവാക്യം നമുക്കെല്ലാം സുപരിചിതമാണല്ലോ. എന്നാൽ പി കുഞ്ഞിരാമൻ നായരുടെ ജീവിതത്തിൽ നമ്മൾ കൃതികളൊക്കെ നോക്കുകയാണെങ്കിൽ ഈ ഒരു കാര്യം തിരുത്തേണ്ടതായിട്ട് വരും. കാരണം അദ്ദേഹത്തിന് ജീവിതം കവിതയ്ക്ക് വേണ്ടിയായിരുന്നു എന്ന് നമുക്ക് കാണാനാകും. ആ ഒരു സമർപ്പണമാണ് അദ്ദേഹത്തിൻ്റെ അകാലത്തിൽ അനാഥനായി മരണമടയുന്നതിൽ ചെന്ന് അവസാനിക്കുകയും ചെയ്തത്. അവിടെ അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് പറയുകയാണെങ്കിൽ, കവിതയുടെ മാത്രം, അതായത് കവിതയ്ക്ക് വേണ്ടി ജനിച്ച അല്ലെങ്കിൽ പ്രകൃതിയുമായി ഇഴചേർത്തുള്ള കവിതാരചന, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു. കവിതയുടെ മാത്രം ഉപാസകനായിട്ട് ജീവിതകാലം മുഴുവൻ ഒരു സഞ്ചാരിയെപ്പോലെ അലഞ്ഞു നടന്ന ഒരു കവിയായിരുന്നു നമ്മുടെ പി കുഞ്ഞിരാമൻ നായർ. അങ്ങനെയുള്ളൊരു ജീവിത ലോകം വളരെ ചുരുക്കമായിട്ട് നമുക്ക് കവികളിലൊക്കെ കാണാൻ കഴിയും. തൻ്റെ ഇഷ്ടലോകത്തിൻ്റെ കാഴ്ചപ്പാടിൽ നിന്നുയരുന്ന ചില വിലാപങ്ങളാണ് കുഞ്ഞിരാമൻ നായരുടെ കവിത എന്ന് നമുക്ക് പറയാനാകും. ഇതൊരു സാംസ്കാരിക സ്വത്വബോധമാണ് അതിൻ്റെ ജീവനെന്ന് നമുക്ക് കണ്ടെത്താം. അതേപോലെ അതിലെ കാവ്യപരമായിട്ടുള്ള ചില രൂപമാതൃകകളുണ്ട്. അതേപോലെ കാവ്യബിംബങ്ങൾ, പ്രമേയം, ദർശനം, ഇതൊക്കെ പിയുടെ കവിത ഒരു കൊളോണിയൽ വിരുദ്ധ കവിതയാണ് എന്നൊക്കെ നമുക്ക് കാണാനാകും, പറയാൻ കഴിയാതെ. അതേപോലെ പിയുടെ ആത്മകഥയായ കവിയുടെ കാൽപ്പാടുകൾ എന്നുള്ള ഈ ഗ്രന്ഥം വിചിത്രമായൊരു ഗ്രന്ഥമാണ്. ഇത് വായിച്ചു നോക്കിയാൽ അതിനേക്കാൾ വിചിത്രമായൊരു വ്യക്തിസത്തയായിട്ടാണ് നമുക്ക് ഇതിനെ കാണാൻ സാധിക്കുന്നത്. സാധാരണ ഒരു വായനക്കാർക്ക് അജ്ഞാതമായ അനേകം ഭാവവിശേഷങ്ങൾ അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ നിരന്തരം ആവേശിക്കുകയും കവിതാരചനയ്ക്ക് പ്രേരിപ്പിക്കുകയും ചെയ്യാറുണ്ട്. അപ്പോൾ മനുഷ്യബന്ധങ്ങളില്ലാതിരുന്ന ആ കവി തൻ്റെ അന്തർദർശനത്താലാണ് ദേശാഭിമാനത്തെ ഉത്തേജിപ്പിക്കുന്ന രീതിയിൽ, അതേപോലെ ആദർശോന്മുഖമായ രീതിയിൽ, വിശ്വപ്രേമദീപ്തമായ രീതിയിലുള്ള ആശയങ്ങളൊക്കെ തൻ്റെ കവിതയിലേക്ക് സന്നിവേശിപ്പിച്ചത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കവിതകൾ രചിച്ചത്. സൗന്ദര്യ ദേവതയെ പ്രകീർത്തിക്കുന്ന കവിതകൾക്കാണ് അവയിൽ ഏറ്റവും പ്രധാന സ്ഥാനമെന്ന് നമുക്ക് അറിയാം. എങ്കിലും കളിയച്ഛൻ എന്ന കവിത ഏകാത്മകമായ ഗുരുശിഷ്യ ബന്ധത്തിൻ്റെ വികാരഭരിതമായ ആവിഷ്കരണമായാണ് അതിൽ ചെയ്തിരിക്കുന്നത്. ഗുരുഭക്തിയും പാപബോധവും ഇതിനെല്ലാം അപ്പുറമുള്ള ഒരു ഈശ്വര ചൈതന്യവും ആഹ്ലാദകരമാക്കി സമ്മേളിക്കുന്ന ആ വിശിഷ്ട കവിത ഇന്നും മലയാളത്തിൽ ഒരു പ്രശസ്തിയോടെ മഹിമയോടെ നിലനിൽക്കുന്നുണ്ട്. ലോക സാഹിത്യത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയാലും ഈ മഹിമ പ്രകീർത്തിക്കപ്പെടുമെന്നാണ് ഇത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുക. അപ്പോൾ ആർഷഭാരതത്തിൻ്റെ അദ്വൈതാനുഭൂതി നിറഞ്ഞ മനുഷ്യസ്നേഹവും കേരളത്തിൻ്റെ സമൃദ്ധമായ ഗിരികാനന നദീഭംഗിയും ആസ്തിക്യനിഷ്ഠരായ ഗ്രാമീണ ജനതയും സുവർണയുഗത്തെക്കുറിച്ച ഓർമ്മകളും എല്ലാം പിയുടെ കവിതകളിൽ നിറഞ്ഞു തുളുമ്പി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. പി കുഞ്ഞിരാമൻ നായർ തന്നെ പിന്തുടർന്ന അനേക യുവകവികൾക്ക് പ്രചോദനം നൽകിയൊരു കവിയായിരുന്നു. അദ്ദേഹം മഹാകവി പി എന്നും അറിയപ്പെട്ടു.
ഒരു നിത്യസഞ്ചാരിയായിരുന്നു എന്ന് നേരത്തെ പറഞ്ഞല്ലോ. കേരളത്തിൻ്റെ പച്ചപ്പ്, ക്ഷേത്ര അന്തരീക്ഷം, ആചാര അനുഷ്ഠാനങ്ങൾ, ദേവതാ സങ്കല്പങ്ങൾ എന്നിവയുടെ ചുരുക്കത്തിൽ കേരളീയതയുടെ ഒരു നേർചിത്രം തന്നെ ആ സഞ്ചാരാനുഭവങ്ങളിലൂടെ കവിതയായിട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് വായിക്കുമ്പോൾ ഈ കവിതാ വായനയിലൂടെ നമുക്ക് നൽകുന്ന ഒരു അവിസ്മരണീയമായ ഒരു രംഗങ്ങളാണെന്ന് നമുക്ക് പറയാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ കൃതികൾ ചലച്ചിത്രമായിട്ടുണ്ട്. കളിയച്ചൻ, പിയുടെ കളിയച്ചൻ എന്ന കൃതിയെ അധികരിച്ച് അതേ പേരിൽ, കളിയച്ചൻ എന്ന പേരിൽ തന്നെ ഫറൂഖ് അബ്ദുൾ റഹ്മാൻ സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ട്. ഈ ഒരു കളിയച്ചൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് നിരവധി ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട്. പി കുഞ്ഞിരാമൻ നായരുടെ ജീവിതത്തെ ആധാരമാക്കി പി ബാലചന്ദ്രൻ ഒരുക്കിയ ചിത്രമായിരുന്നു ഇവൻ മേഘരൂപൻ എന്നത്. കൂടാതെ ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ സ്മാരക പുരസ്കാരമൊക്കെ ഉണ്ട്. തിരുവനന്തപുരത്തെ മഹാകവി പി ഫൗണ്ടേഷൻ സാഹിത്യ പ്രവർത്തകർക്ക് 400,000 രൂപയും ശില്പവും അടങ്ങുന്ന കളിയച്ചൻ അവാർഡും, കാഞ്ഞങ്ങാടുള്ള പി സ്മാരക സമിതി മികച്ച കവിതകൾക്ക് പി സ്മാരക അവാർഡും നൽകാറുണ്ട്. പുഷ്പഗോപുരം എന്ന് പറയുന്ന ഈ ഒരു അധ്യായത്തിൽ, നിങ്ങൾക്ക് പഠിക്കാനുള്ള ഈ ഭാഗത്തിലേക്ക് വരാം, അതിൽ പ്രകൃതിയെ വർണ്ണിച്ചുകൊണ്ടാണ് അതിൻ്റെ ആരംഭം തന്നെ. അകലെ കരിമേഘങ്ങളെ പറഞ്ഞുകൊണ്ട് കാട്ടിൻപോത്തിൻ്റെ പറ്റത്തെയും മേയുന്ന കടുംനീല മലയെയും ഒക്കെ വളരെ മനോഹരമായി ചിത്രീകരിച്ചുകൊണ്ട് ഋതുസുന്ദരികൾ മാറി മാറി വന്ന് കൂടാരമടിക്കുന്ന പച്ചത്താഴ്വരയെ പറഞ്ഞുകൊണ്ട് കുന്നിൻ ചെരുവിലെ മൺകളി വീടുകളെ കാണിച്ചുകൊണ്ട് കൊറ്റിയും കുളക്കോഴിയും മണ്ണിറഞ്ഞ മലനാടിൻ്റെ കഥ പറയുന്ന പുഞ്ച വയലിനെ നമുക്ക് കാണിച്ചു തന്നുകൊണ്ട് പച്ച കായൽക്കരയിൽ ഉടഞ്ഞ വഴിയമ്പലത്തെ, അപ്പോൾ ഉടഞ്ഞൊരു വഴിയമ്പലം എന്ന് പറയുമ്പോൾ തന്നെ അവിടുത്തെ ഒരു സംരക്ഷണം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് അവിടെ കവി ചൂണ്ടിക്കാണിച്ചു തരികയാണ്. വഴിയമ്പലങ്ങളെല്ലാം തകർന്നടിഞ്ഞിരിക്കുന്നു. ചിതറിയ തൂണുകളും അതിനൊരു ഉദാഹരണമായിട്ട് പറയാം. തകർന്ന ശില്പങ്ങൾ, മറ്റേ അന്തിത്തിരി വാളുന്ന കാളീ വിഗ്രഹം, അപ്പോൾ ഒരു വിശ്വാസത്തെ അവിടേക്ക് നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരുന്നുണ്ട്. കെട്ടും പാണ്ഡവും ഇറക്കി നാട് ചുറ്റുന്ന കുറവരെയും കുറത്തികളെയും പരിചയപ്പെടുത്തുന്നുണ്ട്. കല്ലുകൂട്ടി തീപൂട്ടുന്ന അടുപ്പുകൾ, അത് അപ്പോൾ ഒരു വികസനം എത്രത്തോളം ഉണ്ടെന്ന് നമുക്കവിടെ സൂചന കിട്ടുകയാണ്. പടം വിരുത്തുന്ന ചെന്തീജ്വാല, മുളങ്കൂട്ടിൽ കണ്ണടച്ച് കൈവിട്ടുപോയ സ്വന്തം നാടിൻ്റെ ഓർമ്മ പുതച്ചിരിക്കുന്ന ചന്തക്കിളികൾ, ഇങ്ങനെയാണ് ഈ ഒരു അധ്യായത്തിൻ്റെ ആരംഭം. എത്ര മനോഹരമായിട്ടാണ് അതിൽ ആ ഒരു പ്രകൃതിയെ വർണ്ണിച്ചിരിക്കുന്നത്. ഇതാണ് പിയുടെ കവിതകളുടെയും ഒക്കെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ അംശം ഇതിലേക്ക് പകർത്തുമ്പോൾ തീർച്ചയായും ഈ ഒരു പ്രയോഗം അവിടെ വരിക എന്നുള്ളത് സ്വാഭാവികം മാത്രം. അപ്പോൾ പ്രകൃതിയില്ലാതെ അദ്ദേഹത്തിന് ഒന്നും എഴുതാൻ കഴിയില്ല എന്നാണ്. പിന്നെ അദ്ദേഹം അവിടെ ഒരു യാത്ര ചെയ്ത് വരുന്ന രംഗം പോലെയാണല്ലോ നമ്മളിതിൻ്റെ തുടക്കം കാണുന്നത്. അദ്ദേഹത്തിൻ്റെ ഷഷ്ടിപൂർത്തിക്ക് നാട്ടിലേക്ക് തിരിച്ചു വരികയാണ് നമ്മുടെ പി കുഞ്ഞിരാമൻ നായർ. 60-ാം പിറന്നാൾ ആഘോഷിക്കാനായിട്ട് 14-ാമത്തെ 15-ാമത്തെ വയസ്സിലൊക്കെ നാട് വിട്ടുപോയതാണ്. പട്ടാമ്പി കോളേജിലേക്ക് പഠിക്കാൻ വേണ്ടി പറഞ്ഞയച്ച മകൻ പിന്നീട് എത്തുന്നത് ഈ 60-ാം വയസ്സിലെ പിറന്നാൾ ആഘോഷത്തിന് വേണ്ടിയാണെന്നുള്ളത് ഓർക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു ആഘോഷത്തിലേക്ക് എത്തുന്ന ഒരു ഓർമ്മയാണ് പുഷ്പഗോപുരം എന്ന് പറയുന്ന ഈ ഭാഗത്ത് നിങ്ങൾക്ക് പഠിക്കാൻ തന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ യാത്ര ചെയ്ത് നാട്ടിലെത്തുന്ന സമയത്ത് അവിടെ കാണുന്ന സന്ധ്യയിലെ പഴയ വഴിയമ്പലത്തെയും ഒറ്റക്കമ്പിയിൽ പാടുന്ന കാട്ടാറ്, അതേപോലെ കളി കഴിഞ്ഞ് തേപ്പ് തുടച്ച അന്തിമേഘം ചിന്തിക്കുന്നു, ഇത്ര മനോഹരമായ പ്രയോഗങ്ങളാണ് ഇതൊക്കെ. ഇത് നമ്മൾ വായിക്കുമ്പോൾ അത്രയും പ്രകൃതിയുടെ ഇങ്ങനെ എന്താ പറയുക, ഒരു ചിത്രം വരച്ചു വച്ചിരിക്കുന്ന അത്രയും മനോഹരമായൊരു പ്രയോഗങ്ങൾ ഇതിൽ ഒരുപാടുണ്ട്. അല്ലെ, കാൽച്ചവിട്ടുകളുടെ നോവേറ്റ നീണ്ട പാത, തകർന്ന പാലങ്ങൾ, ഇടിഞ്ഞ ക്ഷേത്രങ്ങൾ, പൂജ മുടങ്ങിയ കാവുകൾ, പച്ചമരത്തോപ്പിൽ ഒളിഞ്ഞ വീടുകൾ, പ്രഭാതം കൊഴിഞ്ഞു, മധ്യാഹ്നം എരിഞ്ഞടങ്ങി, സന്ധ്യ വരുന്നു, വന്നു അപ്പുറം രാത്രി, അവർ കറുത്തവളോ വെളുത്തവളോ ആർക്കറിയാം. ഇങ്ങനെയൊക്കെയാണ് അതിലെ ഓരോ പ്രയോഗങ്ങൾ. അപ്പോൾ പ്രകൃതി ഇല്ലാതെ അദ്ദേഹത്തിൻ്റെ ഒരു അവതരണം നമുക്കിതിലെവിടെയും കാണാൻ കഴിയില്ല. അപ്പോൾ അതിലെന്താണ് ഇന്നത്തെയും അന്നത്തെയും ഒരു മാറ്റം പറയുന്നുണ്ട്. എല്ലാം തഴച്ചു നിന്നിരുന്ന ഒരു ഗ്രാമത്തെ ഇന്ന് അസ്തമയത്തിലേക്ക് എടുക്കുന്ന, അല്ലെങ്കിൽ വികസനങ്ങളെല്ലാം ഇല്ലാത്ത, നഷ്ടപ്പെട്ട എന്നുള്ളൊരു കാഴ്ച കൂടി ഇങ്ങനെ ആചാരങ്ങളെയും
വിശ്വാസങ്ങളെയും നിലനിർത്താത്ത ഒരു കാലം എന്നൊക്കെ ഈ ഒരു തകർന്നടിയുന്ന എന്ന പ്രയോഗത്തിലൂടെ നമുക്ക് കണ്ടെത്താവുന്നതാണ്. പിന്നെ അവിടെ പറയുന്നുണ്ട് ഈ വിശ്വാസങ്ങൾ അമ്പലങ്ങളെയൊക്കെ സംരക്ഷിക്കുന്നില്ല എന്നുള്ളതിൽ അവിടെ പഴയൊരു വഴിയമ്പലത്തെ പറയുന്നുണ്ടല്ലോ. അതിൽ ചുളിഞ്ഞ ഭാണ്ഡം, നരച്ച കുട, വാററ്റ ചെരിപ്പ് എന്നും യാത്ര എന്നാണ് അദ്ദേഹത്തിൻ്റെ ജീവിതമാണായിരുന്നു അത്. എന്നും യാത്രക്കാർ ഞൊടിയിടെ അവർ ചേരുന്നു, പിരിയുന്നു. ദാഹം, അന്തർദാഹം, കിണറുണ്ട്, വെള്ളമില്ല, മരമുണ്ട്, തണലില്ല, വഴിയമ്പലമുണ്ട്, വിളക്കില്ല എന്ന്. അപ്പോൾ എന്തൊക്കെയോ ഉണ്ട് അവിടെ, പക്ഷേ ആവശ്യമുള്ളത് അവിടെ ഇല്ലല്ലോ. അതാണ് അപ്പോൾ എൻ്റെ നാട്ടിൽ നിന്ന് ഞാൻ നാട് വിട്ടുപോയതാണ്. എന്തൊക്കെയോ ഇവിടെയുണ്ട്, പക്ഷേ ഞാൻ എന്താണോ ആകേണ്ടത്, ഞാൻ എവിടെയാണോ ഉണ്ടാകേണ്ടത്, അതില്ലാതെ പോയി. അപ്പോൾ എന്തൊക്കെയോ ഇവിടേക്കോ ഉണ്ട്, പക്ഷേ വേണ്ടത് അവിടെ ഇല്ല എന്നാണ് ആ ഒരു പ്രയോഗം കൊണ്ട് നമുക്ക് വ്യാഖ്യാനിക്കാവുന്നതാണ് അതൊക്കെ. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യുന്നു, ജീവൻ്റെ മുട്ടകൾ വിരിയാൻ ഉപവസിച്ച് അടയിരുന്ന അമ്മയെക്കുറിച്ച് ഓർക്കുന്നുണ്ട് അവിടെ. അപ്പോൾ കൊക്കിൽ കൈവന്ന ഇര അകത്താക്കാതെ കുഞ്ഞിന് വിളിച്ചു കൊടുത്ത ഒരമ്മയായിട്ടാണ് അദ്ദേഹം അമ്മയെ അവിടെ പറയുന്നത്. പുൽക്കുമ്പിലെ മഞ്ഞുതുള്ളി കരയുകയാണ്. അമ്മയ്ക്കൊന്നും കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ, അത്രയും തന്നെ കരുതലോടെ സംരക്ഷിച്ച അമ്മയായിരുന്നു തനിക്കുണ്ടായിരുന്നത്. അമ്മയെയും അച്ഛനെയും പിന്നെ ഓർക്കുന്നുണ്ട് കവി അവിടെ. അച്ഛനെ ചരമാർക്കനായിട്ടാണ് കവി ഉപമിച്ചിരിക്കുന്നത്. ചരമാർക്കന് അന്ത്യനിമിഷത്തിൽ വെള്ളം കൊടുക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നുണ്ട്. അന്ത്യ കർമ്മങ്ങൾ ചെയ്യാൻ പോലും, ഒരിറ്റു വെള്ളം കൊടുക്കാൻ പോലും മരണസമയത്ത് തനിക്ക് അച്ഛൻ്റെ സമീപം എത്താൻ കഴിഞ്ഞില്ല എന്ന് അവിടെ ഓർക്കുന്നുണ്ട്. അതേപോലെ അമ്മയെ നിലാവിനോടാണ് സാമ്യപ്പെടുത്തിയിരിക്കുന്നത്. നിലാവിന് അമ്മയ്ക്ക് ഒരു ഓണക്കൂടി കൊടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഒരു വിഷമം, അവിടെ എന്തൊക്കെയോ നഷ്ടപ്പെട്ട എന്തെങ്കിലും, അവിടെയാണ് നേരത്തെ പറഞ്ഞൊരാശയം, എന്തൊക്കെയോ ഉണ്ട് ഇവിടെ, പക്ഷേ വേണ്ടത് മാത്രം ഇല്ല. എന്തൊക്കെയോ ചെയ്യാൻ കഴിയുമായിരുന്നു കവിക്ക്, പക്ഷേ ചെയ്യേണ്ടത് ചെയ്യാൻ ആ സമയത്ത് അദ്ദേഹത്തിന് സാധിച്ചില്ല. അപ്പോൾ അതൊക്കെ ഈ സമയത്ത് ഓർക്കുകയാണ്, അമ്മ ഇപ്പോഴും ഉണ്ട്, അച്ഛനിപ്പോൾ ഇല്ല. പിന്നെ അവിടെ ഒരു മഴവില്ലിൻ്റെ പുഷ്പഗോപുരമേറി ഗന്ധർവ കന്യക പാടുന്നു എന്ന് പറയുന്നുണ്ട്. ജനനീ ജന്മഭൂമിശ്ച സ്വർഗാദപി ഗരീയസി എന്ന്. അപ്പോൾ കുളിർക്കോരിയ കാറ്റിൽ ആപ്പീസിൽ പുലർവണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ആ വണ്ടിയുടെ യാത്രയിൽ വെച്ചാണ് ഇതൊക്കെ ഓർക്കുന്നത് കേട്ടോ. അപ്പോൾ ഞെട്ടി ഉണരുകയാണ്. കിനാവിൽ നിന്ന് അദ്ദേഹം പെട്ടെന്ന് ഞെട്ടി ഉണർന്നു. എന്നിട്ട് അമ്മേ ഞാനിതാ വരുന്നു എന്നൊരു ഓർമ്മയിൽ അവിടെ നിന്നുകൊണ്ട് കാഞ്ഞങ്ങാട്, കൊല്ലങ്ങോട്, ഒലവങ്ങോട്, കോഴിക്കോട് എന്നുള്ള ഒരു, നമ്മൾ ഈ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങുമ്പോൾ ഒരു ശബ്ദം കേൾക്കുമല്ലോ, അങ്ങനെ നീലേശ്വരത്ത് നിന്ന് മുറിയിൽ കയറിയ കിട്ടന്മാരെ കണ്ട് വിവരങ്ങളൊക്കെ അന്വേഷിക്കുന്നതാണ് പിന്നീട് പറയുന്നത്. അങ്ങനെ ഷഷ്ടിപൂർത്തിക്കുള്ള വരവായിരിക്കില്ലേ എന്ന് കിട്ടന്മാരാർ ചോദിക്കുന്നുണ്ട് അവിടുന്ന് കണ്ടപ്പോൾ. അങ്ങനെ അവിടെ ഇറങ്ങുന്നു. ഇറങ്ങി ബാഗൊക്കെ എടുത്ത് ഒക്കത്ത് വെച്ച് യാത്ര തുടരുകയാണ്. അപ്പം ആരാരൊന്ന് അടിമുടി നോക്കുന്നുണ്ട്. പഴയ മാരാര്, നീലേശ്വരം മാറി, കാഞ്ഞങ്ങാടും മാറി, കാസർഗോഡ് മാറി, കേരളം മാറി, ഇന്ത്യ തന്നെ മാറിയല്ലോ. മുൻകുടുമയും ഭസ്മക്കുറിയും മുണ്ടും തോർത്തുമുടുത്തു നിന്ന സഖ്യൻ തന്നെ മാറി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു രോഗത്തിൻ്റെ മാറ്റം പോലും പ്രകൃതിയോട് ഇഴചേർത്തുകൊണ്ട് പറയുന്നത് ശ്രദ്ധിക്കുക. തെങ്ങിൻ തണലിൽ രാമായണം വായിച്ചിരുന്ന കടൽ മാറി. മേൽമീശയും കൃതാവും പാൻറ്റും ഇട്ട നീലേശ്വരം കുന്ന് മാരാരോട് ചോദിച്ചത്രേ, എന്നെ മനസ്സിലായോ എന്ന്. അപ്പോൾ മാരാർ പറയുന്നൊരു മറുപടി അവിടെ നോക്കുക, മനസ്സിലായി, ഒരു കാര്യം, കണ്ണട മാറിക്കോളൂ, കണ്ണ് മാറരുത്. വാസനപ്പൊടിട്ടിന് മാറിക്കോളൂ, മുഖം മാറരുത്. ഉടുപ്പ് മാറിക്കോളൂ, ആള് മാറരുത്. എത്ര അർത്ഥവത്തായ പ്രയോഗമായിട്ടാണത് അല്ലേ. നമുക്കെന്താണ്, നമ്മുടെ വ്യക്തിത്വത്തെ നാം തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കണം. ആർഭാടങ്ങളിലും ഉപഭോഗ സംസ്കാരത്തിലും നാം മയങ്ങിപ്പോകാം. എന്നാൽ നമ്മളായി തന്നെ ജീവിക്കാൻ ശ്രമിക്കണം. കിട്ടന്മാരാരുടെ ഈ ഒരു പ്രയോഗം, വാക്കുകൾ, പി കുഞ്ഞിരാമൻ നായർ എന്തൊക്കെയോ നഷ്ടപ്പെടുത്തി എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ അവിടെയും നമുക്ക് ലഭിക്കുന്നുണ്ട്. അങ്ങനെ പി കുഞ്ഞിരാമൻ നായർ യാത്ര തുടരുകയാണ് അവിടെ നിന്ന് തൻ്റെ വീട്ടിലേക്ക്.
അപ്പോൾ അവിടെയുള്ള കാഴ്ചകളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് കേട്ടോ യാത്ര പോകുന്നത്. അങ്ങനെ അച്ഛൻ പോയി കൊല്ലം 16 കഴിഞ്ഞു. തിമ്മപ്പൻ ഇന്നും പ്രശാന്ത ഗംഭീര മുഖം ഓർക്കുന്നുണ്ട്. മൂത്ത മകൻ നാട് തെണ്ടി മറന്ന അച്ഛൻ്റെ മുഖം എന്നൊക്കെ ഓരോ ആളുകളുടെയും പറച്ചിലുകൾ അവിടെ കേൾക്കുന്നുണ്ട്. ശതാഭിഷേകം കഴിഞ്ഞ കിഴവൻ കരിനൊച്ചി മരം വഴി നോക്കി നിൽക്കുന്നു. അപ്പോൾ ആളുകൾ മാത്രമല്ല, അവിടെയുള്ള ഓരോ വൃക്ഷലതാദികൾ പോലും തന്നോട് പരാതി പറയുന്ന പോലെ, താൻ ചെയ്ത തെറ്റിനെ ചൂണ്ടിക്കാണിക്കുന്ന പോലെ ഇതിൽ വിവരിക്കുന്നത് ഒരു പ്രത്യേകത തന്നെയാണ്. സ്വന്തം ജന്മനിലവും താൻ എഴുതിയ കൃതിയും തീർവിറ്റവൻ, ചില്ലറ കാശിന് പെറ്റമ്മയെ വിറ്റവൻ ഏൽക്കുന്ന നരകം ഏൽക്കും എന്ന് പറയുന്നുണ്ട്. ഒരു നമ്മൾ ചെയ്യേണ്ട കാര്യം ചെയ്യാതെ പോകുമ്പോൾ നമുക്ക് നരക ജീവിതം തന്നെ ലഭിക്കും. അപ്പോൾ അത് കൈതപ്പൂക്കളാണ് പറയുന്നത്. കൈതപ്പൂക്കളുടെ പൂമണം മുള്ളിലയിൽ പൊതിഞ്ഞ കൈതപ്പൂക്കൾ എന്നവിടെ പറയുന്നുണ്ട്. കൈതപ്പൂക്കൾ എന്നൊരു ഗൃഹാതുര സ്മരണം ഉണർത്തുന്ന ഒന്നാണല്ലോ കൈതപ്പൂക്കൾ. കൈതപ്പൂക്കളുടെ മണം ശരിക്കും എന്താണ്, നമ്മുടെ ലഹരി പിടിപ്പിക്കുന്ന, അത്രയധികം മത്ത് പിടിപ്പിക്കുന്ന ഒന്നാണ് കൈതപ്പൂവ്. ഈ പ്രേമവുമായിട്ടൊക്കെ തരളിതമാകുന്ന സന്ദർഭങ്ങളിലാണ് കവികൾ അതിനെ ഉപയോഗിക്കാറുള്ളത്. പക്ഷേ ഇവിടെ കൈതപ്പൂവ മുള്ളായിട്ട്, ഒരു മുള്ളെന്ന് പറഞ്ഞാൽ നോവിക്കുന്ന രീതിയിലാണ്, ഓർമ്മപ്പെടുത്തലായിട്ടാണ് ഇവിടെ ഈ ആത്മകഥാംശത്തിൽ പി പ്രയോഗിച്ചിരിക്കുന്നത്. അതേപോലെ മഞ്ഞപ്പൂമരം ചോദിക്കുന്നുണ്ട്, പിറന്ന നല്ല നാടും വലിയ വീടും ഇട്ടെറിഞ്ഞ നാട് തേണ്ടി എന്ത് നേടി എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പ്രകൃതി തിരിച്ചു ചോദിക്കുകയാണ്, പ്രകൃതിയെ വെച്ചുകൊണ്ട് ഞങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നീ ഒരുപാട് നേടി, പക്ഷേ ആ നേട്ടം ഇപ്പോൾ എന്തായി മാറി, ആ നേട്ടം കൊണ്ട് എന്താണ് നിനക്ക് കാര്യമുണ്ടായത് എന്ന് മഞ്ഞപ്പൂമരം ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ ഓരോ പ്രകൃതിയുടെ അംശവും തിരിച്ചടിക്കുന്ന പോലെ കവിക്ക് തോന്നുകയാണ്. അങ്ങനെ ഓരോന്നും ശ്രദ്ധിച്ചുകൊണ്ട് തൻ്റെ നാട്ടിലേക്ക് നടക്കുന്ന പി കുഞ്ഞിരാമൻ നായർ. അവിടെ മുരുക്കിൻ പൂ കൊത്തുന്ന കാക്ക പറയുന്നുണ്ട്. മുരുക്കിൻ പൂവ് എന്നുള്ള പ്രയോഗമൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അവിടെ. അതിൽ നമുക്ക് ഇന്നൊന്നും കാണാൻ കഴിയാത്ത, അതേപോലെ നമുക്ക് ഗൃഹാതുരസ്മരണ കൂടുതലായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒന്നാണ് ഈ മുരുക്കിൻ പൂവൊക്കെ. അപ്പോൾ മുരുക്കിൻ പൂവ് എന്താണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ കുട്ടികൾക്ക് എന്താണെന്ന് കാണിച്ചു തരാനോ പറഞ്ഞു കൊടുക്കാനോ ചിലപ്പോൾ നമുക്ക് ലഭ്യമാവില്ല. അപ്പോൾ ഒരുപാട് ഓർമ്മകൾ. അപ്പോൾ ഒരു ഗ്രാമം എന്ന് പറയുമ്പോൾ ഉൾഗ്രാമാന്തരീക്ഷം തന്നെയാണ് ഈ ഒരു പ്രയോഗങ്ങളിലൂടെയൊക്കെ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്, ഈ ഒരു വായനയിലൂടെ. അപ്പോൾ മുരുക്കിൻ പൂവ് കൊത്തിയെടുക്കുന്ന കാക്ക പറയുന്നുണ്ട്, ആർക്കും പ്രവേശമില്ലാത്ത ഈ ടെറസ് ബംഗ്ലാവുകളിൽ ഒരാൾ ഒരിക്കൽ അധികാര ചൂരലുമായി കടക്കും പറയും എന്ന്. അപ്പോൾ അവിടെ എന്താണ് ചൂരൽ എന്ന് പറയുന്നത്? അവിടെ ഒരു പ്രഹരത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ചന്തയിൽ പോകുന്ന നേന്ത്രക്കുലകൾ പോലും കവിയോട് സംസാരിക്കുന്നത് നോക്കുക. നമുക്ക് ഒഴിഞ്ഞു പോകാം കോടിക്കണക്കിൽ പച്ചനോട്ട് തിന്നുന്ന വീർത്ത റോഡ്, മന്ത്രിമാരുടെ ഉദ്യോഗസ്ഥരുടെ കരിഞ്ചന്തക്കാരുടെ വലിയ കാറുകൾ തീറുവാങ്ങി നാട്ടുകാരുടെ വഴിയിൽ കല്ല് മുള്ള് കുപ്പിച്ചില്ല്. അതേപോലെ ചക്കിപ്പരുന്ന് പറയുന്നുണ്ട് നടക്കുന്ന സമയത്ത്, ഈ നാട്ടിൽ മനുഷ്യത്വം ഹൃദയസ്തംഭനം കൊണ്ട് മരിക്കുന്നു, ഇവിടെ ജീവിതമല്ല എല്ലാം ഭയങ്കര വികൃതി, കണ്ണു തുറന്ന് കൈകാലടിക്കുന്ന മരണവികൃതി എന്ന്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ നമ്മുടെ കവിയോട് പറഞ്ഞു കൊടുക്കുകയാണ്. മത്തനും അതേപോലെ ചീര, വഴുതന, കൈപ്പങ്ങ, പടവലങ്ങ ഇങ്ങനെയുള്ള എല്ലാം കവിയോട് സംവദിക്കുന്നുണ്ട് അവിടെ. അപ്പോൾ അവരുമായിട്ട് സംസാരിച്ചു കൊണ്ട് അവിടെയുള്ള വിവരങ്ങളെല്ലാം കേട്ടുകൊണ്ട് തൻ്റെ നാടിൻ്റെ മാറ്റം അറിഞ്ഞുകൊണ്ട് പിന്നെ ചെമ്പോത്ത് ചോദിക്കുന്നുണ്ട്, ഈ പശുക്കളാണ് കേരളത്തിലെ നാട്ടിൻ പുറങ്ങൾ, കാരമുള്ളുവടി ഓങ്ങുന്ന കന്നാലി ചെറുക്കൻ, അവൻ്റെ കണ്ണിൽ ചോരയില്ലാത്ത മരണഭരണം, ഇന്നും മനുഷ്യൻ അന്യൻ മേയ്ക്കുന്ന കന്നാലി എന്ന്. ഇതല്ലേ സത്യം അല്ലേ? ആരോ നിയന്ത്രിക്കുന്ന റോബോട്ടുകളെ പോലെയാണ് ഇന്ന് മനുഷ്യൻ്റെ ജീവിതം. അതാണ് മനുഷ്യൻ അന്യൻ മേയ്ക്കുന്ന കന്നാലിയല്ലേ? അപ്പോൾ ചെമ്പൂത്ത് ചോദിച്ച ചോദ്യം അർത്ഥവത്താണ് അവിടെ. അങ്ങനെ അവിടെ കൈതമുത്തിപ്പൂവ് നീട്ടി പറയുന്ന ഒരു കാര്യം പറയുന്നുണ്ട്. കൈതമുത്തിപ്പൂവ്, കുഞ്ഞിരാമാ നീ വല്ലാതെ ക്ഷീണിച്ചു പോയി, പാത വിട്ട് ഉള്ളോട്ട് മാറി പഴയ തറവാട്ടു ഭവനം, നാലുകെട്ടായി മെലിഞ്ഞ എട്ടുകെട്ട്, കളരിക്കെട്ടിൽ വാള്, പരിച, പരദേവതമാർ, വലിയ തുളസിത്തറ, പേരുകേട്ട പനയന്ത പടനായർ വീട്,
തച്ചോളി ഒതേന നന്ദിയുറങ്ങിയ ചാരാ കുന്നുമ്മേൽ പനയന്തട്ട വീട്. അപ്പോൾ ആ വീടിൻ്റെ ഒരു തകർച്ചയും മാറ്റവും ഒക്കെ ഇതിൽ വളരെ വ്യക്തമാണ്. ഇത് ഇവിടെ എന്താണ്, കൈതമുത്തിപ്പൂവിനെ കൊണ്ട് കവി പറയിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു മാറ്റത്തെ വിശദീകരിക്കാൻ ഈ ഒരു കൈതമുത്തിപ്പൂവിൻ്റെ വാക്കുകൾ വളരെ ധാരാളമാണെന്ന് പറയാം നമുക്കവിടെ. അങ്ങനെ അവിടേക്കൊരു വാടക ഗേറ്റ് കടന്ന് ചെല്ലുമ്പോൾ ആരോ പിൻവിളി വിളിക്കുന്ന പോലെ തോന്നുകയാണ്. 100 വയസ്സ് ചെന്ന തല നരച്ച ടീച്ചർ, തൻ്റെ പഴയ ഓർമ്മ, തറ പറ നന പന പഠിപ്പിച്ച പഴയ സ്കൂളിനെ ഓർക്കുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് തിരിഞ്ഞു നോക്കാതെ പോയിക്കോ എന്ന് പറയാണ്. ഞങ്ങളെന്നും നീ ഓർത്തില്ലല്ലോ എന്ന് ടീച്ചർ പറയുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട് നമ്മുടെ കവിക്ക്. അങ്ങനെ വീടിൻ്റെ അടുത്തെത്തുന്നു. നാരായണിയെ കാണുന്നുണ്ട്. നാരായണിനെ അടിച്ചു വാരുകയാണ്. അമ്മയെ സഹായിക്കുന്ന സ്ത്രീയാണ്. അപ്പോൾ അവരുടെ, നമ്മളെ കവിയെ കണ്ടപ്പോൾ ചൂല് താഴെയിട്ട് അകത്തേക്ക് കൈ കഴുകിപ്പോകുന്നു. നാരായണി അമ്മ മുകളിലല്ലേ എന്നും ചോദിച്ച് മുകളിലേക്ക് അമ്മയെ വിളിക്കേണ്ട, ഞാൻ അവിടെ ചെന്ന് കണ്ടോളാം എന്നും പറഞ്ഞ് കവി അമ്മയുടെ അടുത്തേക്ക് പോവുകയാണ്. അങ്ങനെ പടുതിരി കത്താനടുത്ത സന്ധ്യാദീപം പോലെ അമ്മ പൂമുഖത്തേക്ക് എത്തുന്നുണ്ട് എന്നാണ് പറയുന്നത്. പടുതിരി കത്താനടുത്ത സന്ധ്യാദീപം പോലെ, ഞാൻ അമ്മയുടെ ആ ഒരു വാർദ്ധക്യകാലത്തിലേക്കല്ലേ, അസ്തമിക്കാനായിട്ടുണ്ട്, കാലം കഴിഞ്ഞിട്ടുണ്ട്. അമ്മയുടെ ദീപപ്രഭ ചൊരിഞ്ഞ് കത്തി നിന്നിരുന്ന വിളക്കായിരുന്നു അമ്മ. ഇന്നത് പടുതിരി കത്തുന്ന പോലെ എന്നാണ് കവി പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അമ്മ അമ്മയെ കാണുന്നു. അച്ഛൻ്റെ പുണ്യപാതക മുദ്ര പതിഞ്ഞ ഇടവഴി കാൽക്കെട്ട് പടി കടന്ന് പച്ചത്തോപ്പിൽ മഠങ്ങൾ വളപ്പു ഭവനങ്ങൾ കോലായിലേക്ക് കയറുകയാണ് കവി. അങ്ങനെ ഇനി അമ്മയുടെ ധൃതിയാണ് അവിടെ അല്ലേ നമ്മൾ കാണുന്നത്. ഇത് വായിക്കുമ്പോൾ രാധയെ വിളിക്കുന്നു, നാരായണിയെ വിളിക്കുന്നു, മകന് വേണ്ട ഒരുക്കങ്ങൾ, കുളിക്കാൻ വെള്ളം, താളി, എണ്ണ എല്ലാം ഒരുക്കി കൊടുക്കുന്ന അമ്മയുടെ ഒരു ധൃതി നോക്കുക. ഷഷ്ടിപൂർത്തി മറ്റന്നാളാണ്, അത് ഓർമ്മപ്പെടുത്തുന്ന അമ്മ. ഷഷ്ടിപൂർത്തിക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ, സദ്യവട്ടങ്ങൾ ഒരുക്കുന്ന അമ്മ. സോപ്പ് വേണ്ടേ, എണ്ണ വേണ്ടേ, താളി വേണ്ടേ എന്ന് കൊച്ചുകുട്ടിയെപ്പോലെ ഒപ്പം നടന്ന് പരിചരിക്കാൻ കുറേ കാലത്തിന് ശേഷം മകനെ കിട്ടിയതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു സ്നേഹനിധിയായ ഒരു അമ്മയെ നമ്മളവിടെ കാണുന്നുണ്ട്. അതേപോലെ കുഞ്ഞിരാമൻ്റെ ഷഷ്ടിപൂർത്തി മറ്റന്നാളാണ്, അതുകൊണ്ട് എല്ലാം ഒരുക്കിയിട്ടുണ്ട്. കൃഷ്ണനെയാണ് അമ്മ എല്ലാം ഏൽപ്പിച്ചിരിക്കുന്നത്. നാട്ടുകാരൊന്നൊഴിയാതെ ഒത്തൊരുമിച്ച് കവിയുടെ പിറന്നാൾ ഗംഭീരമാക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. സ്വന്തം കാര്യമായി അവരത് ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. നാട്ടിലെ കവിയാണ്, അവർക്ക് പേര് പെരുമ ഒക്കെ നേടിത്തന്ന കവിയാണ്. അവരത് അദ്ദേഹത്തിൻ്റെ ഷഷ്ടിപൂർത്തി അവരങ്ങ് ഏറ്റെടുത്തിരിക്കുകയാണ്. അമ്മ ഞങ്ങളെ അനുഗ്രഹിച്ച് ഇവിടെ ഇരുന്നാൽ മാത്രം മതി എന്നാണ് അവരൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതിനുള്ള എല്ലാ കാര്യങ്ങളും അവർ ചെയ്തോളൂ. അപ്പോൾ ഇതൊക്കെ ഇവിടെ എത്തുമ്പോഴാണ് കവി അറിയുന്നത്, മനസ്സിലാക്കുന്നത്. ഇതൊന്നും തിരിച്ചറിയാതെ ആ നാട് വിട്ടു പോയിരുന്നല്ലോ. അപ്പോൾ ഈ നാട്ടിലെ ഒരമ്മയ്ക്ക് കാണാൻ കഴിയാത്ത, കൈവരാത്ത ഭാഗ്യമാണ് മൂത്ത മകനെ ചൊല്ലി അമ്മയ്ക്ക് ഇനി ആദി വേണ്ട, എന്തോ എനിക്കൊന്നും അറിഞ്ഞുകൂടാ എന്ന് പറയുന്നുണ്ട് അവിടെ. അപ്പോൾ എന്നും ഇനി മകൻ ഇവിടെ ഉണ്ടാകുമെന്നൊരു ആഗ്രഹം അമ്മയുടെ മനസ്സിലുണ്ടാവാം അവിടെ. അപ്പോൾ ഇവിടെ ഗുരുവായൂരമ്പലത്തിൽ നടതള്ളി സമാധാനിച്ചിരിപ്പാണ് അമ്മ വ്യാഖ്യാനിക്കുന്നുണ്ട് അതിനെ, അല്ലേ. എങ്ങും നിറഞ്ഞ ദൈവം കയ്യേൽക്കും വരെ കെട്ടിൽപ്പെട്ട ജീവന് രക്ഷയില്ല മാഷേ എന്ന് പറയുന്ന പോലെ. പിന്നെ അമ്മ പറയുന്നൊരു വാക്കുണ്ട്, മാഷ് ഇത് കേൾക്കണം, ഇപ്പോഴത്തെ ചെറുപ്പക്കാർ നീന്തലറിയാത്തവർ വെള്ളത്തിൽ കിടന്ന് പിടയും പോലെ പിടയുകയാണ്. മരിച്ചുപോയ വലിയ ജോത്സ്യൻ കുഞ്ഞിക്കുട്ടൻ എപ്പോഴും മരുമക്കളോട് പറയും, സമയത്തിൻ്റെ വിലയറിയാത്തവന് വിദ്യയില്ല, ചെമ്പുതുട്ടിൻ്റെ വിലയറിയാത്തവന് ധനമില്ല, കടം പേടിയില്ലാത്തവന് മനസ്സുഖമില്ല, ദൈവത്തെ പുറന്തള്ളുന്നവന് ഇഹത്തിലും പരത്തിലും ഗതിയില്ല എന്ന്. അപ്പോൾ കുഞ്ഞിരാമനോട് കുട്ടിക്കാലത്തെ അമ്മ ഇത് പറഞ്ഞു കൊടുക്കാറുണ്ട്. എന്നിട്ടും അമ്മയുടെ ഉപദേശം ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല, എന്നിട്ടും എന്തേ ആവോ അല്ലേ കുഞ്ഞിരാമൻ നായർ ഇങ്ങനെ ആയത്. അപ്പോൾ അവിടേക്ക് ദാമോദരൻ മാസ്റ്റർ വരുന്ന കാര്യം പറയുന്നുണ്ട്. പഴയ പോസ്റ്റ് മാസ്റ്ററായിരുന്നു അദ്ദേഹം, അദ്ദേഹത്തിന് ചായ കൊടുക്കുന്നുണ്ട്. അങ്ങനെ വെള്ളിക്കോത്ത് കമ്മിറ്റിയിലുള്ള എല്ലാവരും സ്കൂളിൽ ഒരുമിച്ച് കൂടുകയും ഷഷ്ടിപൂർത്തി കമ്മിറ്റി ധാരാളം പണം പിരിച്ച് ഈ ഒരു ആഘോഷത്തിന് വേണ്ടി കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ അവിടെ പറയുന്നുണ്ട്. അങ്ങനെ ഷഷ്ടിപൂർത്തിയുടെ ആഘോഷത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളെല്ലാം തയ്യാറാകുന്നു. ശങ്കരൻ എന്ന് പറയുന്ന സഹായി അവിടെ വരുന്നത് പറയുന്നുണ്ട്. അതേപോലെ തന്നെ മാതൃഭൂമി പത്രാധിപരായ CH കുഞ്ഞപ്പ വീട്ടിൽ വന്നപ്പോൾ ശങ്കരനെക്കുറിച്ച് അഭിപ്രായപ്പെടുന്നത് അവിടെ സൂചിപ്പിക്കുന്നു. എന്തുകൊണ്ടാണ് ശങ്കരനെ അവിടെ എല്ലാ കാര്യവും അമ്മ ഏൽപ്പിച്ചത് എന്ന് ശങ്കരനെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ഇന്ത്യയിലെ കൃഷിക്കാരൻ്റെ മാതൃകാ ചിത്രം ഞാനിവിടെ കണ്ടു.
നാവടക്കി കൈ പണിത് വിളവെടുക്കുന്ന ഈ നാട്ടിൽ ഇത്തരം കൃഷിക്കാരൻ ഓരോ ഗ്രാമത്തിൽ ഓരോ ആളെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇന്ത്യയുടെ ദാരിദ്ര്യം തീർന്നു എന്ന്. അപ്പോൾ കാർഷിക വൃത്തിയുടെ ഒരു പ്രാധാന്യവും അവിടെ ശങ്കരൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിലൂടെ നമ്മുടെ മുന്നിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അവിടെ ഭാരത സംസ്കാരത്തിൻ്റെ സന്ദേശദീപ്തി കടലുകൾക്ക് അപ്പുറമെത്തിച്ച രാമദാസ ആശ്രമത്തിലേക്ക് നമ്മുടെ പി കുഞ്ഞിരാമൻ നായർ പോകുന്നുണ്ട്. അപ്പോൾ പോകുന്ന സമയത്ത് അവിടെയുള്ള ശ്രീരാം ജയറാം ജയ ജയറാം എന്നൊരു നാദധാര രാക്ഷസനെ മനുഷ്യനാക്കി മാറ്റുന്ന പോലെ കവിയെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ എത്തുമ്പോൾ അന്നൊക്കെ ഉണ്ടായിരുന്ന വെള്ളക്കാരെയും വെള്ളക്കാരികളെയും ഇന്ത്യയുടെ പൂന്തേൻ തേടി വന്ന തേനീച്ചകളായിട്ട് കവി ഉപമിക്കുന്നുണ്ട്. ആ ഓർമ്മകൾ അങ്ങനെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അങ്ങനെ ഈ ഒരു ലോകത്ത് എത്ര കാലം ഇനി താൻ നിൽക്കും എന്നറിയില്ല. പക്ഷെ അവിടെ എന്നും തളച്ചിട്ടവനെ പോലെ കഴിയാൻ പിക്ക് കഴിയുകയുമില്ല. അമ്മയുടെ ആഗ്രഹം എന്നും തൻ്റെ കൂടെ ഉണ്ടാകണമെന്നാണ്. പക്ഷേ അകലെ സിന്ദൂരം തൊട്ട വിദൂര നീലചക്രവാളം തേഞ്ഞ് മറയുന്ന നവമി ചന്ദ്രക്കല പോലെ അജ്ഞാത ഹസ്തത്തിൻ്റെ തരംഗ സംഗീതം പോലെ അന്തിപ്പൊന്മുകളിൽ ചിതറിയ നവരത്ന മണ്ഡപം പുരാതന സൗന്ദര്യക്ഷേത്രത്തിൻ്റെ ഉയർന്ന പുഷ്പഗോപുരമായി കവി പറയുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു പ്രകൃതിയെ അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തെ തന്നെ ഒരു ആലങ്കാരികമായും അല്ലെങ്കിൽ എന്തൊക്കെയോ നഷ്ടപ്പെട്ട തന്നെ വീണ്ടും വീണ്ടും ഇങ്ങോട്ട് തന്നെ വിളിക്കുന്ന ഒരിടമായും ഒക്കെ തൻ്റെ വീടിനെയും നാടിനെയും കവി കാണുകയാണ് ഇവിടെ. അപ്പോൾ ഇതിലൊക്കെ ഒരു ആത്മലോഭത്തോടെ അല്ലെങ്കിൽ ഒരു ആത്മരോഷത്തോടെ ചിലപ്പോൾ ആത്മനിന്ദയോടെ പിന്നിട്ട ജീവിത രംഗങ്ങൾ ആവിഷ്കരിക്കുമ്പോൾ കവി തിരിച്ചറിയുന്ന പലതും നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്കിത് വായിക്കുമ്പോൾ ലഭിക്കുന്നതാണ്. അപ്പോൾ യാത്രക്കിടയിൽ കൈമോശം വന്ന സ്നേഹങ്ങളുടെയും സൗഭാഗ്യങ്ങളുടെയും ഓർമ്മകളുടെ പീഡനത്തേക്കാൾ കവിയുടെ കാൽപ്പാടുകളിൽ ഉയർന്നു നിൽക്കുന്നു കവിത എന്ന സൗന്ദര്യ ദേവതയുടെ ആത്മാവ് എന്ന് നമുക്ക് പറയാവുന്നതാണ്. ഇപ്പോൾ കവിതയെ തേടി നക്ഷത്രങ്ങളുടെയും നിലാവിൻ്റെയും വഴിവെളിച്ചത്തിൽ നീളാനദിയുടെ തീരത്തും ഋതുഭേദങ്ങൾ വികാര വൈവിധ്യം വരുത്തുന്ന പ്രകൃതിയുടെ കളിത്തട്ടുകളിലും ക്ഷേത്രപ്രാന്തങ്ങളിലും അനുസ്യൂതമായി സഞ്ചരിച്ച പി കുഞ്ഞിരാമൻ നായർ അദ്ദേഹത്തിൻ്റെ കാൽപ്പാടുകളിലേക്ക് തിരിഞ്ഞു നോക്കുകയാണ് ഈ ഒരു ഭാഗമെന്ന് നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഭാഗം ഇവിടെ നിർത്താം. അപ്പോൾ എന്തായാലും പുഷ്പഗോപുരം എന്ന് പറയുന്ന ഈ അധ്യായം പഠിക്കുന്നതിലൂടെ നിങ്ങൾ പി കുഞ്ഞിരാമൻ നായരുടെ ആത്മകഥ തീർച്ചയായും വായിച്ചിരിക്കേണ്ടതാണ്, കവിയുടെ കാൽപ്പാടുകൾ. എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു പി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മഹാകവിയുടെ പൂർണ്ണമായ ആശയം അദ്ദേഹത്തെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ പറയാനും പരീക്ഷയ്ക്ക് എഴുതി വയ്ക്കാനും സാധിക്കുകയുള്ളൂ.